ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ദൈവത്തെ ഭക്ഷിക്കുന്നവർ ഫോർ എ റീസൺ, അതാണ് ഞങ്ങളുടെ ജീവൻ ടോൺ. ഉദ്ധിതനിൽ പ്രിയമുള്ളവരെ സമാധാനം. പെന്തക്കോസ്താ തിരുനാളിന് ശേഷം രൂപം കൊണ്ട ജെറുസലേമിലെ ആദിവ ക്രൈസ്തവ സമൂഹത്തിന് നേരിടേണ്ടി വന്ന വിമർശനങ്ങളിൽ ഏറ്റവും കടുത്ത ഒന്നാണ് ക്രിസ്തുവിൻ്റെ അനുയായികൾ കാനിബലിസ്റ്റുകളാണ്, നരഭോജികൾ. യോഹനാൻ സുവിശേഷത്തിൻ്റെ ഞാനാണ് ജീവൻ്റെ അപ്പം എന്ന ക്രിസ്തുവിൻ്റെ വലിയ പ്രബോധനത്തിൻ്റെ 6:52 ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ യേശുവിൻ്റെ വാക്കുകളിൽ ഇടറിയ ഒരു സമൂഹത്തെ നാം കാണുന്നു. അവർ പറഞ്ഞത്, തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവന് എങ്ങനെ കഴിയും? ആദിമ ക്രൈസ്തവ കൂട്ടായ്മയുടെ ഐക്യത്തിൻ്റെ അടയാളമായ അപ്പമുറിക്കൽ ശുശ്രൂഷ നേരിട്ട വിമർശനവും യേശുവിനെതിരെയുള്ള ഈ വിമർശനത്തിൻ്റെ ചുവട് പിടിച്ചാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവർ ജീവിക്കുന്ന ദൈവത്തെ ഭക്ഷിക്കുന്നു. ക്രൈസ്തവരായ നാം ലോകത്തിലെ നാനാ മതാചാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ക്രിസ്തുവിനെ ജീവൻ്റെ അപ്പമായി ഭക്ഷിക്കുന്നു. ശരീരവും രക്തവുമായി ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നതിന് തെളിവാണ്. ഒരുപക്ഷെ ആദിമ ക്രൈസ്തവ കൂട്ടായ്മയ്ക്കും തുടർന്ന് ഇങ്ങോട്ട് ഓരോ ക്രിസ്തു വിശ്വാസിക്കും കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരവും ഇതുതന്നെയാണ്. നാം ജീവിക്കുന്ന ദൈവത്തെ ഭക്ഷിക്കുന്നു. ഇവിടെ ക്രിസ്തുവിൻ്റെ വചനം, അതിലുപരി പ്രവാചകന്മാരുടെ തിരുവെഴുത്തുകൾ പൂർത്തീകരിക്കപ്പെടുന്നു. ക്രിസ്തു ദൈവപുത്രനാണ്. മാംസമായും രക്തമായും ഇന്നും നമ്മുടെ ഇടയിൽ ഐക്യത്തിൻ്റെ അടയാളമായ പരിശുദ്ധ കുർബാനയിലൂടെ ജീവിക്കുന്നു എന്നതിന് തെളിവാണ്. ഈശോ തൻ്റെ വിധിവേളയിൽ പിലാത്തോസിന് മുൻപിൽ നിന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. സത്യത്തിലേക്ക് വരുന്നവൻ എന്നെ അറിയുന്നു. ഇവിടെ അറിഞ്ഞോ അറിയാതെയോ ലോകം ആ സത്യത്തിലേക്ക്, ആ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. 2 സിനഹദോസിൻ്റെ പ്രമാണരേഖയായ ലൂമൻ ജെൻസിയത്തിൻ്റെ പൊരുളും ഇതുതന്നെയാണ്. ക്രിസ്തു എന്ന ജീവിക്കുന്ന സത്യത്തിലേക്ക് എല്ലാവരും വളരുന്നു. ഓൾ റോഡ്സ് ലീഡ്സ് ടു ദ ഇറ്റേണൽ ട്രൂത്ത്. ഫ്രഞ്ച് തത്വചിന്തകനും ദൈവശാസ്ത്രജ്ഞനുമായ തെയാദിഷാൻ്റെ ക്രൈസ്റ്റ് ദി ഒമേഗ പോയിൻറ്റ്, ദ ഹോൾ യൂണിവേഴ്സ് ഈസ് മാർച്ചിങ് ടവേർഡ്സ് ദി ഒമേഗ പോയിൻറ്റ് ദാറ്റ് ഇസ് ക്രൈസ്റ്റ്. ക്രിസ്തു എന്ന ഒമേഗ ബിന്ദുവിലേക്ക് ഈ ലോകം മുഴുവനും നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ജോൺ പോൾ 2 പാപ്പയുടെ ഈ ലോകത്തിൽ തീർത്ഥാടനം ചെയ്യുന്ന സഭയാണ് ക്രിസ്തുവിൻ്റേത് എന്ന വാക്കുകളും ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. മഹാനായ സോക്രട്ടീസിൻ്റെ വാക്കുകൾ ഇങ്ങനെ പറയുന്നു, നോ ദൈ സെൽഫ് എന്നാണ്. നാം തന്നെ തന്നെ അറിയുക. തന്നെ തികഞ്ഞ വ്യക്തിബോധത്തോടെ മനസ്സിലാക്കിയ ക്രിസ്തു തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് പറഞ്ഞത്, ഞാനാണ് ജീവൻ്റെ അപ്പം, എന്നെ ഭക്ഷിക്കുന്നവന് നിത്യജീവനുണ്ട്. ക്രിസ്തു ഇത്ര കൺവിൻസിംഗ് ആയി തൻ്റെ ശരീരം എങ്ങനെ നമ്മുടെ ജീവന് വേണ്ടി ഭക്ഷിക്കാൻ തരും? ഇതായിരുന്നു യഹൂദർക്ക് ദഹിക്കാൻ പ്രയാസം. ഒരുപക്ഷെ ലോകത്ത് ഒരിടത്തും ഒരു മതത്തിലും ദൈവം തൻ്റെ ജനത്തിന് അപ്പമായി മാറിയതായി കേട്ടിട്ടില്ല. ഒരു ദൈവവും ജനത്തിന് വേണ്ടി ബലിയായി മാറിയിട്ടില്ല. സാധാരണ മനുഷ്യൻ, ഒരു വിശ്വാസിയാണ് ദൈവത്തിന് വേണ്ടി ബലിയായി മാറുന്നത്. അത് സുപരിചിതമാണ്. സാക്ഷരതയുടെ അതിപ്രസരണമുള്ള നമ്മുടെ നാട്ടിൽ പോലും ഇന്നും നരബലികൾ നിയമത്തിനതീതമായി അരങ്ങേറുന്നുണ്ടെന്നുള്ളത് വളരെ വിചിത്രമാണ്. ഫോർ എ ചേഞ്ച് ഇവിടെ ഒരു ദൈവം വൺസ് ആൻഡ് ഫോർ ഓൾ, ഒറ്റത്തവണയും എന്നേക്കുമായി തൻ്റെ ജനത്തിന് വേണ്ടി ബലിയായി മാറി. ഹീ ഈസ് എ റാൻസം. അവൻ നമ്മുടെ ജീവൻ്റെ വിലയാണ്. പത്രോസ് ലിഹായുടെ 1 18 ഇപ്രകാരം പറയും, പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല, മറിച്ച് കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലെയുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തത്താലാണത്രേ. ഇന്നും ഓരോ അൾത്താരയിലും അലങ്കരിക്കപ്പെടുന്ന, കോറിയിടുന്ന, വിജയം വരിച്ച കുഞ്ഞാടിൻ്റെ ചിത്രം നമുക്ക് ഓർത്തെടുക്കാം. തൻ്റെ മാംസരക്തങ്ങൾ താൻ സ്നേഹിച്ചവർക്ക് വേണ്ടി
അവസാനത്തെ തുള്ളി വരെ നൽകിയ ഒരു ദൈവം വേറെ കാണില്ല. ഇറ്റ് ഈസ് സോ കൺവിൻസിങ്. അത്ര ചങ്കുറപ്പുള്ളതുകൊണ്ടാണ് ക്രിസ്തു വളരെ അസന്നിഗ്ധമായി പറയുന്നത്, മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കില്ല. അവൻ കുഞ്ഞാടാണ്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, മരണത്തെ ജയിച്ചവനാണ്, ഒരേ സമയം ബലിയർപ്പകനും ബലിക്കുഞ്ഞാടുമായവനാണ്. ഇനിയും അവൻ്റെ സാന്നിധ്യത്തെ പരിശുദ്ധ കുർബാനയിൽ സംശയിക്കുന്നവർക്ക് അത് വെറും ഗോതമ്പപ്പമായി മാത്രം അവശേഷിക്കുന്നു. വിശ്വസിക്കുന്നവനോ അത് നിത്യജീവനാണ്. ഒരു ചെറുകാറ്റിൽ പറക്കുന്ന ഗോതമ്പപ്പത്തിൽ ഒരു കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയാൽ വാഴുന്നുണ്ട് എന്ന തിരിച്ചറിവാണ് പരിശുദ്ധ കുർബാന. അതൊരു വികാരമാണ്, വിശ്വാസമാണ്, വിജ്ഞാനമാണ്. ഞങ്ങൾ ദൈവത്തെ ഭക്ഷിക്കുന്നവരാണ്. ഫോർ എ ചേഞ്ച്, അതാണ് ഞങ്ങളുടെ ജീവൻ ടോൺ. ദൈവം മനുഷ്യനായ ക്രിസ്തുവിനെ ഭക്ഷിക്കുന്ന നമുക്ക് അത് നിത്യജീവനാകട്ടെ. ആമേൻ.